ഈ പറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ സ്വപ്നമാണ്. ഇതാണ് ഫ്യൂസലേജ് ഇന്നോവേഷൻസിൻ്റെ ഫിയ ക്യൂ ഡി 10 എന്ന് പറയുന്ന അഗ്രികൾച്ചർ സ്പ്രേയിങ് ഡ്രോൺ. സോ ഇത് ലാസ്റ്റ് ഇയർ അവസാനത്തോടെ നമുക്ക് ടൈപ്പ് DGCA ടൈപ്പ് സർട്ടിഫിക്കേഷൻ കിട്ടിയ ഡ്രോണാണ്, മോഡലാണ്. ഇതിൻ്റെ ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് 25 മിനിറ്റ്സ് ആണ്. അതായത് സ്മോൾ കാറ്റഗറിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ടൈം റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു മോഡലാണ് ഫിയ ക്യൂ ഡി 10. ഇതിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് എന്ന് പറയുന്നത് 24.9 kg ആണ്. അതുകൊണ്ട് തന്നെ ഇത് 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള അഗ്രികൾച്ചർ ഡ്രോൺസിൽ സ്മോൾ കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്ന ഒരു യുണീക്ക് മോഡലാണ് ഈ ഒരു പ്രോഡക്റ്റ്. അതായത് ഫിയ ക്യൂ ഡി 10 എന്ന് പറയുന്ന അഗ്രികൾച്ചർ സ്പ്രേയിങ് ഡ്രോൺ 80% തദ്ദേശീയമായി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഡ്രോണാണ്. ഇതിൻ്റെ സ്പ്രേയിങ് റേഡിയസ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. 4 നോസിൽസ് ആണ് 4 കോർണറിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഈ മോഡല് ബിൽഡ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാർബൺ ഫൈബേഴ്സും ഗ്ലാസ് ഫൈബേഴ്സും പിന്നെ അലൂമിനിയം സ്ട്രക്ചേഴ്സും ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡബിൾ ഡിസൈനാണ് നമ്മൾ ഇതിൻ്റെ ആമിന് കൊടുത്തേക്കുന്നത്. ഈ ഡിസൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും വണ്ടികളിൽ കയറ്റിക്കൊണ്ട് പോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ടാങ്കിൻ്റെ അടിഭാഗത്തായിട്ട് ഡെഡിക്കേറ്റഡ് ഒരു പമ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പാർട്ടിക്കൽ സ്പ്രേ ചെയ്യുമ്പോൾ വളരെ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രഷറൈസ് ചെയ്ത് സ്പ്രേ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ സൈസ് ഏകദേശം 250 മൈക്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് പ്ലാനിന് അബ്സോർവ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ഈ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാനുള്ള രീതികളാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ടും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ട്രാൻസ്മിറ്ററിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇത് ഫ്ലൈ ചെയ്ത് വിടുക, അവിടെ സ്പ്രേ ചെയ്യുക. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ കൃഷി സ്ഥലത്തിൻ്റെ ബൗണ്ടറീസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുന്ന പാത്രം ചിലപ്പോൾ സിക്സാഗ് ആവാം, ഇല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആവാം. അങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രേ ചെയ്ത് ടാങ്ക് എംപ്റ്റി ആകുമ്പോൾ റിട്ടേൺ വരും. വീണ്ടും നമ്മൾ റീഫിൽ ചെയ്യുക, വീണ്ടും ആ പാത്ത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കോളും. നമ്മുടെ ഡ്രോണിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 500 മീറ്റർ നമുക്ക് ലെങ്ത്തിൽ കിട്ടും, ഒരു 50 മീറ്റേഴ്സ് ആണ് ഹൈറ്റിൽ പോകുന്നത്. എന്തെങ്കിലും യാദൃശ്യവശാൽ നമ്മുടെ ബാറ്ററി തീരുന്ന നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോവാണെങ്കിൽ ഡ്രോൺ ഓട്ടോമാറ്റിക്കായി സെൻസ് ചെയ്തിട്ട് നമ്മളെ ലാൻഡിംഗ് പൊസിഷനിലേക്ക് വന്ന് നിന്നോളും. ഞങ്ങളുടെ ഫിയ ക്യൂ ഡി 10 എന്ന് പറയുന്ന ഞങ്ങളുടെ അഗ്രികൾച്ചർ ഡ്രോണ് സ്മാം പദ്ധതിയിൽ പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ. സ്മാം പദ്ധതിയിലൂടെ നിലവിലെ കർഷകർക്ക് 50% സബ്സിഡിയും ഫാർമേഴ്സ് പ്രൊഡ്യൂസിങ് കമ്പനീസിന് 75%, അടുത്ത ഫിനാൻഷ്യൽ ഇയർ ദീദി സ്കീമിലൂടെ 85% സബ്സിഡിയിലൂടെയും ഡ്രോൺ മേടിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 8 ലക്ഷം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിലവിലെ ഒരു നമ്മളുടെ മാർക്കറ്റിലുള്ള പ്രൈസ് മറ്റ് കോമ്പറ്റീറ്ററെ നോക്കുവാണെങ്കിൽ 10 ലക്ഷത്തിലധികം വരുന്നുണ്ട്. എന്നാൽ നമ്മളുടെ പ്രോഡക്റ്റ് ഈ ഇൻഡിജിനൈസേഷൻ ആ ഒരു വിലയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂസലേജ് ഇന്നോവേഷൻസ് പ്രോഡക്റ്റ് സൊല്യൂഷൻ അല്ലാണ്ട് തന്നെ സർവീസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇനിഷ്യലി ഫാർമേഴ്സിന് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു സർവീസ് മോഡലായിട്ട് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഫ്രീ ഡെമോൺസ്ട്രേഷനും അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ കൃഷി സ്ഥലങ്ങളിൽ നമ്മൾ സ്പ്രേയിങ് സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. ഈ സർവീസിലൂടെ നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഈ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെച്ചങ്ങളെ കുറിച്ചാണ്. അതായത് പ്രധാനമായിട്ടും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഉബാസിയും, അതായത് ടീ റിസർച്ച് ഓർഗനൈസേഷൻ നടത്തിയ റിസർച്ച് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം 30-35% വരെ ഈൽഡ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അത് ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്താലാണ് നമുക്ക് ആ ഒരു ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 70% അഗ്രികൾച്ചർ ഇൻപുട്സ്, അതായത് ന്യൂട്രിയൻസ്, ഫെർട്ടിലൈസർ ഇതെല്ലാം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്.
അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ 200-150 to 200 ലിറ്റർ പെർ ഏക്കർ സ്പ്രേ ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ 5 to 15 ലിറ്റർ പെർ ഏക്കർ ആണ് നമ്മൾ ഡ്രോണിൽ കൂടെ സ്പ്രേ ചെയ്യാൻ സാധിക്കുന്നത്. അത് വാട്ടർ സോലിബിൾ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്, ഫെർട്ടിലൈസർ, ബയോ കൺട്രോൾ ഏജൻസ്, അതായത് നമ്മൾ പോയിസണസ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ബയോ കൺട്രോൾ ഏജൻസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് 99% വിജയമാണ് നമുക്ക് ഡ്രോണിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, ഡ്രോൺസ് തുടങ്ങിയ സൊല്യൂഷൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഫ്യൂസിലേജ് ഇന്നോവേഷൻസ്. ഞങ്ങൾ 2020 July, അതായത് കോവിഡിന്റെ ഒരു മധ്യ സമയത്താണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒരു റിസർച്ച് പ്രൊജക്റ്റ് ആയിട്ടാണ്. നമ്മൾ ഡ്രോൺസ് അഗ്രികൾച്ചർ മേഖലയിൽ എത്രത്തോളം ഇമ്പാക്ട് കൊണ്ടുവരാം എന്നതിനെ പറ്റി ഒരു റിസർച്ച് പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആ പ്രോജക്റ്റിലേക്ക് വഴിതിരിച്ചത് നമ്മൾ ഒക്കെ 2018-19 നേരിട്ട ഫ്ലഡ് നമ്മളുടെ കേരളത്തിലുള്ള അഗ്രികൾച്ചർ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കിയ വ്യത്യാസങ്ങളാണ്. അതായത് UN ഒരു റിപ്പോർട്ട് കൊണ്ടുവരികയുണ്ടായി 2019, അതായത് കേരളത്തിലെ അഗ്രികൾച്ചർ എക്കോസിസ്റ്റം എക്കോളജിക്കൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ ഓരോ യൂണിറ്റിലും ഓരോരോ കൃഷി രീതികൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡിന് ശേഷം നമ്മളുടെ മേൽമണ്ണ് നഷ്ടപ്പെടുകയും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്ന ഒരു പ്രവണതയാണ് കണ്ടുവന്നത്. അപ്പോൾ കർഷകരെ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് അൺസയന്റിഫിക് ആയിട്ട് പെസ്റ്റിസൈഡ്സും ന്യൂട്രിയൻസും ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സസ് ആയിട്ടുള്ള യൂസേജ് നമ്മളുടെ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നതിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വളപ്രയോഗം കൊണ്ട് വലിയ മെച്ചമൊന്നും കൃഷിയിൽ ഉണ്ടായില്ല. അപ്പോൾ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ള രീതിയാണ് പൊതുവെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചത് മണ്ണ് കൂടാതെ ഇലയറിഞ്ഞ് കൃഷി ചെയ്യുക എന്നത് എങ്ങനെ മുന്നോട്ട് വെക്കാം എന്നുള്ളതായിരുന്നു. അപ്പോ അതിന് ഞങ്ങൾ ആദ്യം സാറ്റലൈറ്റ് ടെക്നോളജി ആണ് യൂസ് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ എന്നാൽ ഒരുപാട് പ്രയാസങ്ങൾ ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിലുണ്ടായിരുന്നു. അതായത് സാറ്റലൈറ്റ് വെച്ച് ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന് ആക്യുറസി ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സാറ്റലൈറ്റ് ഡാറ്റ, ഒരു ഇൻസ്റ്റന്റ് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ളൊരു സമയം, അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനുള്ള ഒരു സോഴ്സും വളരെ കുറവായിരുന്നു. ഒരുപാട് പെർമിഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഒരു ഡ്രോണിലേക്ക്, അതൊരു എന്താ പറയാ, ഡ്രോണിന്റെ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയും ഒരു മൾട്ടി സ്പെക്ട്രൽ കാറ്റഗറിയിലുള്ള സെൻസേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യണ്ടായി. അതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് നമ്മളുടെ പ്ലാന്റിലുള്ള ന്യൂട്രിയൻസിന്റെ, ഫെർട്ടിലൈസറിന്റെ, അതുപോലെ തന്നെ ക്ലോറോഫിലിന്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ട്. അത് ആ ഡാറ്റ അനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ പ്രിസ്ക്രിപ്ഷനിലേക്ക് പോവാം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ ബേസിക്കലി ഈ ഒരു പ്രൊജക്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിരീക്ഷ കളക്ട് ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് FIAQDT സ്പ്രേ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഫ്യൂസിലേജ് ഇന്നോവേഷൻസിലൂടെ. അപ്പൊ ഇത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ചു. കാരണം ഞങ്ങളുടെ ഫൈൻഡിങ്സ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ മറ്റുള്ള എക്കോസിസ്റ്റത്തിലുള്ള ലീഡേഴ്സുമായിട്ട് UNDP India, അതുപോലെ തന്നെ TCS, പിന്നെ ഹാരിസൺ മലയാള ലിമിറ്റഡ്, സിന്തറ്റിക് ഇൻഡസ്ട്രീസ്, ഇങ്ങനെ പല ക്രോപ്പുകളിലും, അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രൊഫിഷ്യൻസി ഉള്ളത് നെല്ല്, പൈനാപ്പിൾ, വാഴ, രാമച്ചം, ഇപ്പൊ ഷുഗർ കെയിനിൽ ഞങ്ങളുടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓരോ ക്രോപ്പ് വൈസ് ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ആക്ച്വലി വരുന്നത് ഒരു ബേസിക്കലി പറഞ്ഞ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ്. എന്ന് വെച്ചാൽ നമ്മള് അത്യാവശ്യം ഒരു ഫാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരുന്നു നമുക്ക്. അപ്പോ ആ ഒരു
അത് ഇപ്പൊ ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പം പഠിച്ചത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോ നമ്മളൊരു പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ആദ്യം ഇനിഷ്യലി ഇങ്ങനത്തെ ഒരു ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്നൊരു ഫേസിലോട്ട് കടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടും, ഒരു പുതിയ ടെക്നോളജി ആയിട്ട് എങ്ങനെ പോകും എന്നുള്ളത്. പക്ഷെ നമുക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മയുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇങ്ങനത്തെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യായിരുന്നു, ഞാൻ വർക്ക് ചെയ്ത് ഒരു 7-8 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. വർക്ക് ചെയ്തൊരു മാനേജ്മെന്റ് സെക്ഷനിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. സോ എൻ്റെ ആ ഒരു ദേവന്റെ ടെക്നിക്കൽ സ്കിൽസും എൻ്റെ മാനേജ്മെന്റ് സ്കിൽസും വെച്ചിട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ആ ഇനിഷ്യൽ ഫേസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് നമ്മൾ ഫ്യൂസിലേജ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഹോപ്പ്ഫുള്ളി അതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 സ്റ്റാഫുകളും ഉണ്ട് നമുക്ക്. ലൈക്ക് ഒരു ഒരു ഓഫീസ് എന്ന അറ്റ്മോസ്ഫിയറിനപ്പുറം ഒരു ഒരു വർക്ക് കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഫ്യൂസിലേജ് മൊത്തത്തിൽ നമുക്കൊരു എന്താ പറയുക, എല്ലാവരും പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, പാഷനേറ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളൊരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേറ്റീവ് ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുന്ന ഒരു 30 മെമ്പർ ടീമിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ടീം വർക്കിൻ്റെ പുറത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പുതിയ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലം സൊസൈറ്റിയിൽ ഉണ്ടായാൽ അത് ആദ്യം സ്റ്റാർട്ടപ്പിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്രോബ്ലംസ് നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു ടീം വർക്കിൻ്റെ പാർട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഷിപ്പ് യാർഡായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതല്ലാണ്ട് ഡ്രോൺ റിലേറ്റഡ് തന്നെ ഒരു 3 പ്രൊജക്ട്സ് നമുക്ക് പാരലലി നടക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ 30-liter ഡ്രോണിൻ്റെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ നെക്സ്റ്റ് ഫേസ് ആയിട്ട് നമുക്കൊരു RPTO, ഡ്രോൺ ഫ്ലയിങ് അക്കാഡമി. അപ്പം ഇങ്ങനത്തെ ഫ്യൂച്ചർ പ്രൊജക്ട്സും എല്ലാത്തിനും നമുക്കൊരു നല്ലൊരു ടീം നമുക്കൊരു നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ടീം നമ്മുടെ കൂടെ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രോത്ത് ഫേസിലേക്ക് എത്താൻ പറ്റുന്നത്. ഈ 2020 കാലഘട്ടത്തില് നമ്മള് തുടങ്ങിയ സമയത്ത് ഒരു ഹാർഡ്വെയർ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുന്നത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു, എസ്പെഷ്യലി കോവിഡിന്റെ ഒരു സിനാരിയോ ആയിരുന്നു. ഫണ്ട് സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഏഞ്ചൽസിന്റെയും VCsന്റെ അടുക്കലൊക്കെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു പ്രൊജക്റ്റുമായിട്ട്. പക്ഷെ എന്നാൽ പല പല റീസൺസ് ആയിരുന്നു. കാരണം കുറെ റിസ്ക് എലമെന്റ്സ് ഉണ്ട്, ഹാർഡ്വെയർ ആണ്, റിട്ടേൺസ് കിട്ടുന്നതിൽ കുറച്ച് ഡിലേ വരും, അങ്ങനെയുള്ള അതുമല്ല ആ ഒരു ടൈം പീരീഡ് അത്ര നല്ല ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം അല്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് റിജക്ഷൻസ് ഞങ്ങൾക്ക് ഇനിഷ്യലി കിട്ടി. അപ്പോ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഫാമിലി ഫ്രണ്ട്സ് ത്രൂ കുറച്ച് ഫണ്ട് സോഴ്സ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ കുറച്ച് ഫണ്ടിങ് ഞങ്ങൾക്ക് ശ്രമിച്ചത് ബാങ്കിലാണ്. നമ്മൾ ഒരുപാട് ബാങ്കുകളിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് അതിന്റെ ഒരു ഇനിഷ്യൽ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ ആദ്യം ഒരു 10 lakh rupees ഒരു ലോണിന് റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ എന്നാല് അത് സാങ്ഷൻ ആയി കിട്ടിയില്ല. അപ്പോ നമ്മള് PMO ഓഫീസിലെ മെയിൽ അയക്കുക. അവിടുന്ന് ഒരു സ്കീം, അഗ്രി ഇൻഫ്ര ഫണ്ട് എന്ന് പറഞ്ഞൊരു സ്കീം 2020 December ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് PMO ഓഫീസിൽ നിന്ന് സജഷൻ കിട്ടുക. നമ്മൾ ആ സ്കീം വഴി ബാങ്ക് ഓഫ് ബറോഡ ത്രൂ 6% AIFന്റെ ആദ്യത്തെ ഒരു ഫണ്ടിങ് നമുക്ക് ഒരു ലോണായിട്ട്, ലോൺ അസിസ്റ്റൻസ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു ഫണ്ട് നമുക്ക് ലോണായിട്ട് അനുവദിക്കുകയും ചെയ്യും. പക്ഷെ എന്നാൽ ബാങ്കിന് റിട്ടേൺസും ചെയ്യണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി അതൊരു റവന്യൂ മോഡലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് പാരലായി നമുക്ക് പ്രോട്ടോടൈപ്പും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഇതായിരുന്നു, അതായത് പതിയെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഇനിഷ്യലി നോക്കിയൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ പെർഫോമൻസ് ഒബ്സർവ് ചെയ്തു. ആ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ, അതായത് ആ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ആ പെർഫോമൻസ് വെച്ച് ഞങ്ങൾ ഈ പറഞ്ഞ ഇമ്പാക്ട്, അതായത് ഈൽഡ് കൂടുന്നതും അതുപോലെ തന്നെ കൺസപ്ഷൻ റിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നതും, ഈ ഇൻഡിജീനിയസേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രത്തോളം എഫിക്കസി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ
നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ അറിയിക്കുകയും നമ്മൾ ഒരുപാട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീമുകളിലൂടെ നമുക്ക് കുറച്ച് ഗ്രാൻസ് അലോക്കേറ്റ് ചെയ്തു. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ നമ്മളൊരു ഹിറ്റാച്ചി നാഷണൽ ഇന്നോവേഷൻ ചാലഞ്ചിന്റെ ഭാഗത്തായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടിയ ഫണ്ടിങ് സപ്പോർട്ട് നമ്മളുടെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എന്താ പറയാ, കൂടുതൽ എഫിക്കസി അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ പ്രൊഡക്റ്റില് സഹായമായിട്ടുള്ള കാര്യം. പിന്നെ അതിനുശേഷം നമുക്ക് കൂടുതൽ ഗ്രാൻസും പ്രൈസ് മണിയും നമ്മുടെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ആക്സിലറേഷൻ പ്രോഗ്രാംസിന്റെ പാർട്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ട്രയൽ ബ്ലേസേഴ്സ് എന്ന് പറയുന്ന ഒരു ആ ഒരു ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ടീവായിട്ട് നമുക്ക് കുറെ മെൻഡേഴ്സ് ഓൺബോർഡ് ആയി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിനാൻഷ്യൽ മെൻഡേഴ്സും IONDP ഇന്ത്യ എന്നൊക്കെ ഓരോ മെൻഡേഴ്സ് അഡ്വൈസേഴ്സ് ആയിട്ട് നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. സെന്റർ ഓഫ് എക്സലൻസിൽ നിന്ന് നമുക്ക് മെൻഡേഴ്സിനെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ഞങ്ങളുടെ പ്രൊജക്ട് അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജഷൻസും റെഫറൽസും കാര്യങ്ങളൊക്കെയാണ് അവർ നമുക്ക് തരുന്നത്. ഞങ്ങള് 2020 തുടങ്ങിയ ജൂലൈ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓഗസ്റ്റ് തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കേരള സ്റ്റാർട്ടപ്പ് മിഷനില് മൈക്രോ വില്ലേജില് ഞങ്ങൾക്കൊരു ആക്സസ് കിട്ടിയത് എന്നുള്ളതായിരുന്നു. അതായത് ഒരു ഇലക്ട്രോണിക് ഹാർഡ്വെയർ ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഒരു ഹാർഡ്വെയർ ഇൻക്യുബേറ്റർ അത്യാവശ്യമായിരുന്നു. ഈ പ്രോഡക്റ്റ് ഇനിഷ്യൽ ഡെവലപ്മെന്റ്സ് പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം മൈക്രോ വില്ലേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ സഹായകരമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൈക്രോ വില്ലേജ് ആണ് ഇപ്പോഴും നമ്മള് മൈക്രോ വില്ലേജിലാണ് ഇൻക്യുബേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മൈക്രോ വില്ലേജിന്റെ ഗ്രാൻസും പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അതായത് ഗവൺമെന്റിനും സ്റ്റാർട്ടപ്സിനും ഇടയ്ക്കുള്ള നോഡൽ ഏജൻസി എന്നുള്ള നിലയ്ക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് ഫണ്ടിങ് സപ്പോർട്ടുകളിലേക്ക്, അതായത് ഗ്രാൻറ് സ്കീമുകളിലേക്ക് ഞങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അവരുമായിട്ടുള്ള അസോസിയേഷനും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് വന്ന ഇന്റർനാഷണൽ കൊളാബറേഷൻ ഒക്കെ ഒരു ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മേക്ക് എ വില്ലേജ് ഒക്കെയാണ് നമുക്ക്. ഈ ഫിയാക്യൂരിറ്റ് എന്ന് പറയുന്ന നമ്മളുടെ മോഡല്, അതായത് ഒരുപാട് പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജുകളിലൂടെ കടന്നു പോയി അതിന്റെ അത് ഞങ്ങൾ പിന്നെ പ്രോഡക്റ്റ് സർട്ടിഫൈ ചെയ്യാൻ മുന്നോട്ട് പോയത്, സിവിൽ ഏവിയേഷൻ അണ്ടറിൽ 3 ലെവൽ സർട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്തത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ബ്യൂറോ വെറിറ്റാസ്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ, അതുപോലെ തന്നെ NABL ലാബ്സ് വഴിയുള്ള ടെസ്റ്റിംഗ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് DGCA ടൈപ്പ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. DGCA ടൈപ്പ് സർട്ടിഫിക്കേഷൻ കിട്ടിയതോട് എന്താണ് ഗുണം എന്ന് പറയുന്നത്, നമ്മളുടെ പ്രോഡക്റ്റ് കുറെ കൂടെ സെക്യൂർഡ് ആയിട്ടും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നവർക്ക് ഇൻഷുറൻസ് അതുപോലുള്ള നിരവധി ഗവൺമെന്റ് സ്കീമുകളിലേക്ക് അവർക്ക് പ്രോഡക്റ്റ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാകുന്നുണ്ട്. അപ്പോ ഈ ടൈപ്പ് സർട്ടിഫിക്കേഷനിലൂടെ ഞങ്ങൾക്ക് ഫാർമേഴ്സിനെ, കൃഷിക്കാർക്ക് ഉപകാരമാകുന്ന രീതിയിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത് ഇതിന്റെ എഫിക്കസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25 ആണ് ഇതിന്റെ ഫിയാക്യൂഡിന്റെ ഫ്ലൈറ്റ് ടൈം വരുന്നത്. ഈ 25 നമുക്ക് 3 acres കവർ ചെയ്യാൻ പറ്റും. അപ്പോ ഈ 25 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള അഗ്രികൾച്ചർ ഡ്രോൺസിന്റെ ഫ്ലൈറ്റ് ടൈമിന് ഒപ്പം കിടപിടിക്കുന്ന ഒന്നാണ്. കാരണം ഒരു ഡ്രോണും 20 കൂടുതൽ ഫ്ലൈയിങ് ടൈം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ഒരു മാർക്കറ്റ് പ്രൊഡക്റ്റ് അഡ്വാൻറ്റേജ് ഫിയാക്യൂഡിറ്റുണ്ട്. തുടക്കം ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് ഒരു സർവീസ് മോഡലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോ ഏകദേശം ഒരു 80,000 hectares ഓഫ് കൃഷി സ്ഥലങ്ങളിൽ നമ്മളുടെ സർവീസ് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കേരളം, തമിഴ്നാട്, കർണാടകം ഈ 3 സംസ്ഥാനങ്ങളിലാണ് നമ്മളുടെ പ്രൊജക്ട് നടന്നു വരുന്നത്. ഈ ടൈപ്പ് സർട്ടിഫിക്കേഷന് ശേഷം നമ്മൾ ഏകദേശം ഒരു 50 ഡ്രോൺസ് ആണ് നമ്മളിപ്പോ സെയിൽ ചെയ്തിരിക്കുന്നത് കേരളത്തിനും കേരളത്തിനും പുറത്തും. പ്രധാനമായിട്ടും ആന്ധ്ര, കർണാടകം അതുപോലെ തന്നെ ഗുജറാത്ത് ഏരിയകളിലാണ് നമ്മളുടെ പ്രൊഡക്റ്റിന് റിക്വയർമെന്റ് വരുന്നത്. ഇപ്പൊ ഞങ്ങള് ഡീലർഷിപ്പ് നെറ്റ്വർക്കിലൂടെ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഒരു പാൻ ഇന്ത്യ ലെവൽ എക്സ്പാൻഷൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ അതിന്റെ പ്രാരംഭഘട്ടം എന്നുള്ള നിലയ്ക്ക് കാംകോനെ, കേരള അഗ്രോ മെഷീനറീസ് കോർപ്പറേഷനെ നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്.
നമ്മള് കേരളത്തിന് പുറത്ത് മറ്റ് ഡീലേഴ്സും ആയിട്ട് നമ്മളിപ്പോ ഡിസ്കഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട് കർഷകര് പല സ്കീമുകളിലൂടെ മുന്നോട്ട് വരുന്നുണ്ട്. ചിലര് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്കീമുകളിലൂടെ വരുന്നുണ്ട്. അവർക്ക് 6% പലിശ നിരക്കിൽ 7 വർഷത്തേക്കാണ് 90%, അതായത് 8 ലക്ഷം രൂപയുടെ 90% ഫണ്ടിങ് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാമില് 50% സബ്സിഡിയും ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സ്കീമുകളും അവൈൽ ചെയ്തിട്ടാണ് കൂടുതലും കർഷകര് നമ്മളുടെ പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. അതുപോലെ നമ്മൾ ഈ ഡ്രോൺ വാങ്ങുന്ന ഫാമേഴ്സിന് ഇപ്പൊ ഇനിഷ്യലി നമുക്ക് നമുക്ക് അവർക്ക് ഒരു ലൈസൻസ് എടുക്കാനുള്ള ഫെസിലിറ്റി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പക്ഷെ ആശാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ലൈസൻസ് എടുത്ത് കൊടുക്കുന്നത്. ശേഷം നമുക്ക് അഗ്രികൾച്ചർ ഡ്രോൺസിൽ പെർട്ടിക്കുലർ ആയിട്ട് അവർ എപ്പോഴാണ് അവർ പഠിക്കുന്നത് വരെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇവൻ നമ്മളിൽ നിന്ന് വാങ്ങിയാൽ തന്നെ അവർക്ക് വേണ്ട എന്താ ഇപ്പോൾ എവിടെയാണ് സ്പ്രേ ചെയ്യാനുള്ള ഏരിയാസ് ഉള്ളത്, അപ്പൊ അവർക്ക് വേണ്ട കണക്ഷൻ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ ഫാമേഴ്സിന് എത്രമാത്രം സപ്പോർട്ടീവായിട്ട് നിൽക്കുമോ ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 ഇയറിൽ തന്നെ തിരിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഫാമേഴ്സിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു നമ്മളുടെ ഒരു ചർച്ചാ വിഷയമാണ് ഇസ്രായേൽ മോഡൽ ഓഫ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക, അതിന്റെ എന്താ പറയാ കാര്യക്ഷമതയെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ഞങ്ങൾക്ക് വളരെ അഭിമാനപരമായിട്ട് പറയാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഇന്ത്യൻ മോഡൽ ഓഫ് പ്രിസിഷൻ ഫാമിംഗ്, അതായത് നമ്മളുടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃത്യതാ കൃഷി രീതി മറ്റുള്ള രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് കാനഡ അതുപോലെ UK നമ്മളുടെ ഈ ഒരു പ്രൊജക്ട് ഇവാലുവേറ്റ് ചെയ്യുകയും ഞങ്ങളുടെ ഒരു പ്രൊജക്ട് അവരുടെ കൺട്രിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കാനഡയിലെ ഒരു സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം, അതുപോലെ തന്നെ UKയിലെ ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം, ഈ രണ്ട് പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ എന്താ പറയുക ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒരു എൻട്രി ഈ വർഷം തൊട്ട് ഞങ്ങൾ തുടങ്ങി വെക്കുന്നത്. ആദ്യം കാനഡയിലാണ് ഞങ്ങളുടെ പൈലറ്റ് പ്രോജക്ട്സ് ഒക്കെ തുടങ്ങുന്നത്. പ്യുവർലി നമ്മുടെ ഈ പ്രോഗ്രാംസ് എല്ലാം ഗവൺമെന്റ് തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഞങ്ങളുടെ ആ ഈ ഒരു ഇനിഷ്യേറ്റീവ് നമ്മളുടെ ഗ്ലോബലി തന്നെ ഒരുപാട് മാനുഫാക്ചറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് എന്നുള്ളത് ഒരു ചോദ്യം തന്നെ ആയിരിക്കാം. അത് നമ്മളുടെ ഈ ഹോം മാർക്കറ്റിൽ, അതായത് ഈ കേരളത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഈ ഇമ്പാക്ട്, അതായത് ഈ പറയുന്ന പ്രവർത്തന ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ കർഷകർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫാമിംഗ്, അതുപോലെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാതെ, അതായത് ബയോകൺട്രോൾ ഏജൻസ് വെച്ചിട്ട് നമ്മള് പെസ്റ്റിനെ കൗണ്ടർ ചെയ്യുന്ന പ്രാക്ടീസസ്, അതായത് ഒരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആണ് അവര് നമ്മളുടെ പ്രൊഡക്റ്റിലൂടെ അവരുടെ മാർക്കറ്റിൽ അവര് എക്സ്പെർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഈ രണ്ട് ഡ്രോൺസിന്റെ തമ്മിലുള്ള ഇന്റർ കണക്റ്റഡ് ആക്ടിവിറ്റി, അതായത് ഒരു സംയോജിത പ്രവർത്തനം അവരുടെ GDP ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് ഒരു പ്രാരംഭഘട്ടത്തിൽ 100,000 ഹെക്ടേഴ്സ് ലാൻഡ് ആണ് നമ്മൾ കാനഡയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ UKയിൽ നമ്മൾ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഈ സിമിലർ ഇന്റർവെൻഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.